മിമിക്രിയുടെ ഓഡിയോ കാസറ്റ് കാലം, ടെലിവിഷൻ കാലം, സിനിമാ കാലം തുടങ്ങി അതിൻ്റെ എല്ലാ ഏരിയകളിലും ഒരുപക്ഷെ ഈ കേരളത്തിൽ നിന്ന് വിദേശ ഷോകളുടെയൊക്കെ ഒരു ട്രെൻഡ് ഉണ്ടാക്കിയതിനകത്തെല്ലാം വലിയ സംഭാവന വഹിച്ചിട്ടുള്ള വലിയ പ്രതിഭകളാണ് ഇരിക്കുന്നത്. നമുക്ക് ഇനി ഇവരെ ഒന്ന് ഇവരല്ലാതെ കാണണം, ഇവരെ കാണാം. അതിന് മുമ്പ് ഇവരിപ്പ തൽക്കാലം മറ്റേ ഞാൻ പറഞ്ഞ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി നിന്ന് ഊരിയിട്ട് നമുക്ക് തോന്നാം. ആദ്യം സാജു ചേട്ടനോടാണ്. സാജു ചേട്ടാ, താത്ത എത്ര വർഷമായിട്ട് ചേട്ടൻ ചെയ്യുന്നുണ്ട്? 10-25 വർഷമായി. 25 വർഷമായി തുടങ്ങുമ്പോണ്ട് 70 വയസ്സിൽ താത്തക്ക്. അവിടെ തൊട്ട് തുടങ്ങിയാണ്. എത്രയോ താത്ത പോവാത്ത രാജ്യങ്ങളില്ല, താത്ത പോവാത്ത വേദികളില്ല, ഉണ്ടാക്കാത്ത പ്രശ്നങ്ങളില്ല, ആ എല്ലാത്തിലും ഉണ്ട്. താത്ത ഉണ്ടായിരുന്ന ആളാണ്. ഇത് എവിടുന്ന് കിട്ടിയതാണ് ഈ താത്തയുടെ ക്യാരക്ടറിനെ? അത് ശരിക്കും ആക്സിഡന്റലായിട്ട് കിട്ടിയതാണ്. നമ്മുടെ ഒരു റെക്കോർഡിങ് സ്റ്റുഡിയോയില് അന്ന് പാവപ്പെട്ടവരുടെ താത്തയായിരുന്നു ജാഫറടിക്ക്. അങ്ങനെ ജാഫറടിക്ക് വന്ന് താത്ത ചെയ്തിട്ട് പോയി. പുള്ളി അന്ന് ഇടുക്കിക്ക് പോയി, അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത സമയമാണ്, നമ്മുടെ ഹരിശ്രീ സ്റ്റുഡിയോയില്. അപ്പോൾ വൈകുന്നേരം മിക്സ് ചെയ്യാനായിട്ട് വന്നിരുന്നു കഴിയുമ്പോൾ ബേബിച്ചേട്ടൻ ചോദിച്ചു, ജാഫർ പോയോ എന്ന് ചോദിച്ചു. പറഞ്ഞു ജാഫർ ഇപ്പം ഇടുക്കി ചെന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു കുറച്ച് മാഞ്ഞു പോയി എന്ന് പറഞ്ഞു. അന്ന് ഈ സ്പൂളാണ്, അപ്പോൾ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെ മാഞ്ഞു പോയ വശം പിറ്റേ ദിവസം രാവിലെ അത് കാസറ്റ് കൊടുക്കുകയും വേണം. അപ്പോൾ അത് പലരും അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരുന്ന് ഡബ് ചെയ്ത് നോക്കി, ആരുടെ സൗണ്ട് ശരിയായില്ല. അപ്പം ഞാനിങ്ങനെ സ്റ്റുഡിയോയിൽ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാനത് നോക്കാമെന്ന് പറഞ്ഞിട്ട് റബ്ബില്ലാല മീനായ ചമ്പിരാനേ എന്ന് പറയുമ്പോൾ കറക്റ്റാണല്ലോ ഇത് ചെയ്താൽ പോരെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാച്ച് ചെയ്ത് കിട്ടും. പക്ഷെ ആ കാസറ്റിലെ കേട്ട് കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല അത് ഞാനും ജാഫറും മാറി മാറി ചെയ്തിട്ടെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് പിന്നെ അടുത്ത ഓണത്തിനിടയ്ക്ക് മുട്ടച്ചോടം കാസറിൽ നിന്ന് ആദർശ വിളിച്ചിട്ട് ഒരു അമ്മ അബി എങ്ങാണ്ട് ഗൾഫിൽ പോയൊക്കെയായിരുന്നു ആ സമയത്ത് താത്തയുടെ വേഷം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചത്. അങ്ങനെയാണ് മണിയും ആദ്യമായിട്ട് അഭിനയിച്ച നാദർഷയുടെ കാസറ്റ് ആ മൂന്നാം ഭാഗത്തിൽ വടക്കോട്ട് പോയപ്പോട്ടൊക്കെയുള്ള ഭാഗം അതിനകത്ത് ഞാനൊരു പാട്ടും പാടിട്ട് പറഞ്ഞൊരു പാട്ട് പാടി. മക്കളുടെ ഗുണം കൊണ്ട് തന്ത പോയി പട്ടിണി കിടന്ന് കഷ്ടമായി പാട്ടിലുണ്ട്. പിന്നെ ആ ഒരു സീൻ ചെയ്ത താത്ത ആമിന താത്തയും 41 മിമിക്രിക്കാരും എന്ന് പറയുന്ന ടൈറ്റിൽ റോളുള്ള കാസറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ടൈറ്റാനിക് ചെയ്തു. ടൈറ്റാനിക്കിലെ ജാക്കും റോസും താത്തയും കാക്കയായിരുന്നു. എത്രയോ കാസറ്റുകളിൽ ഇവര് ഈ കോമ്പിനേഷൻ പോവായിരുന്നു അല്ലേ? ആ ടൈറ്റാനിക് ചെയ്ത സമയത്താണ് മമ്മിക്ക വന്നിട്ട് എന്റെ വീട്ടിൽ വന്നു. എന്നിട്ട് പറഞ്ഞു സജു ഇട്ട് തനിക്ക് നല്ല റെസോർട്ടിൽ കേൾക്കാൻ അടിപൊളിയായിട്ടുണ്ട്, നമുക്ക് വേറൊരു കാസറ്റ് ചെയ്താലോ. എന്നിട്ട് എന്താണ് ലൂസാണ് എനിക്ക് ചെയ്തോന്ന് എനിക്കൊരു സംശയം ചെയ്തില്ല. അന്ന് നമുക്ക് തൊട്ടാണല്ലോ പ്രധാനം, അപ്പൊ തൊട്ട് തരാന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു കൊടുക്കും? ഇന്ന് തൊട്ട് പ്രധാനമല്ലേ? ഇന്ന് തൊട്ടല്ല, പുട്ടാണ് പ്രധാനം. ഈ ക്യാരക്ടർ എവിടെ? ഞാൻ 1984 ഇത് ആദ്യ ഒരു ശബ്ദം അനുകരിക്കുന്നത്. ഒരു കൂട്ടുകാരൻ പറഞ്ഞു തന്നിട്ട് അവൻ അനുകരിച്ചതാണ്. അപ്പൊ അത് ഏകദേശം കറക്റ്റായി പിന്നെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എന്റെ ശബ്ദമായി. അങ്ങനെയാണ് 84 നാണിത്തള്ള ആദ്യമായിട്ട് ചെയ്തത്. നാണിത്തള്ളക്കൊക്കെ ഈ ക്യാരക്ടറിനുണ്ട് 40 വയസ്സ് മിച്ചം പ്രായം അല്ലേ? അതെ അതെ. നോക്കൂ, നമ്മള് ഈ 100 വയസ്സ് ആഘോഷിക്കപ്പെട്ട ചില ക്യാരക്ടറുകളൊന്നാണ് മിക്കി മൗസ് എന്ന് പറയുന്ന ക്യാരക്ടറൊക്കെ 100 വർഷങ്ങൾക്ക് ഇപ്പുറം ഒരു അത് മാഗസീനിൽ പ്രിന്റ് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരുന്ന ക്യാരക്ടറാണ്. പിന്നെ മാഗസീനിൽ നിന്ന് അത് കാർട്ടൂണായിട്ട് വന്നു, പിന്നീട് പല കാലത്ത് സിനിമയായിട്ട് വന്നു. അപ്പോൾ ആക്ടറുകളൊക്കെ നിൽക്കും, ഒരു ക്യാരക്ടർ ചെയ്ത ഒരു സിനിമ മാത്രം 10-100 വർഷമൊക്കെ നിൽക്കും. പക്ഷേ അത്രയും വർഷമൊക്കെ ഒരു ക്യാരക്ടർ സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ്. 84 തൊട്ട് നാണിത്തള്ള, ഏതാണ്ട് 90-കളുടെ പകുതി തൊട്ട് ആമിന താത്ത, ഇവരെല്ലാം അതുപോലെ നിൽക്കുകയാണ് ഈ കലാകാരന്മാരിലൂടെ. എത്താൻ പോവാണ് അല്ലെ? ഇത് രണ്ടും ഇത് അന്തരീക്ഷത്തിൽ നിന്നുണ്ടാക്കിയ ക്യാരക്ടറാണ്. അത് ഉത്സവത് കൊണ്ടല്ലോ, ഉത്സവ നോക്കി ഉണ്ടാക്കിയതാണ്. അത് രാജചേട്ടനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ജയന്റെ ഫിഗർ ചെയ്യുന്നു, ഉഷാവുതുപ്പിന്റെ ഫിഗർ ചെയ്യുന്നു. ഉഷാവുതുപ്പ് ഇപ്പൊ ഈ ചെയ്യുന്നത് കണ്ടിട്ട് ഇവൻ വളരെ ചീപ്പായ സാരിയാണ് കൊടുത്തോണ്ടിരുന്നത്. ലാസ്റ്റ് ചേച്ചിയുടെ ഒറിജിനൽ സാരി കൊണ്ട് കൊടുത്തിട്ട് 45,000 രൂപയുടെ സാരി കൊണ്ട് കൊടുത്തു. അതാണ് ഇപ്പൊ ചെതലെടുത്ത് പോയത്. 10 വർഷമായിട്ട് ദീദിയുടെ സാരി എല്ലാം ഊരി വെച്ചിരിക്കായിരുന്നു. ഇത് ചെയ്തു തുടങ്ങിയപ്പം ഞാൻ ഇന്നോവ കാർ എടുത്തു, ചെയ്ത് നിർത്തിയപ്പോ ഇന്നോവ കാർ വിറ്റു. ഇത് ഞങ്ങള് ബാംഗ്ലൂര് 5 ഉഷാവതപ്പ് ഒരുമിച്ച് വേദിയിൽ വന്നു. മൂന്നെണ്ണം അതങ്ങനെ നീ ഞാന് സുമേഷ് തമ്പി ദീദി നാലുപേര്. അതെ, നാലുപേരും ഒരേ വേദിയില്.
എല്ലാവർക്കും ഒരേ സാരി കൊടുത്തായിരുന്നു. അതെന്താ വെച്ചാല് വൃത്തിയായിട്ട് അനുകരിച്ചോണ്ട് ആ ഇവര് പൈസ ഇൻവെസ്റ്റ് ചെയ്യില്ലല്ലോ, ഏതെങ്കിലും കടയിൽ പോയി ഏറ്റവും കുറഞ്ഞ സാരി മേടിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് മേടിച്ച സാരിയാണ് ഞാൻ ഇതിലേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ടിനി നമ്മളെല്ലാരും സാരി കൂടെ ഞങ്ങളെല്ലാരും കൂടെ അറേബ്യൻ കോമഡി ഷോ എന്ന് പറഞ്ഞ മമ്മിക്കാട് ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് ഈ സോണിയ എന്ന് പറഞ്ഞ മൈ ഡിയർ കുട്ടിച്ചാത്തല്ല അഭിനയിച്ച ആ കുട്ടിയുടെ അമ്മ എന്നോട് പറഞ്ഞു, രാജായിക്ക് ഫീമെയിൽ വേഷത്തിൽ ഉഷാ ദീദിയെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ചെറുതായിട്ടൊന്ന് കോട്ടിയത് വിട്ടു. പിന്നെ ഞാൻ അത് പോയി ദീദീനെ കുറിച്ച് പഠിക്കുകയും അത് എടുത്ത് വെച്ച് നോക്കുകയും ആ ഡ്രസ്സൊക്കെ എടുത്ത് അതുപോലെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് കറക്റ്റാണ് ആ ഒരു സംഭവം ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ദീദിയിലേക്ക് ഞാൻ വരുന്നത്. ഒരു സമയത്ത് ഒരു 2000, 2001, 2002 പക്ഷേ ഇതിൽ ജയന്റെ വേഷം കെട്ടിപ്പോയി ഉദ്ഘാടനം ചെയ്ത് പൈസ ഉണ്ടാക്കുമായിരുന്നു. അതല്ല വേറൊരു കാര്യമുണ്ട്, 100,000 രൂപ അന്ന് ഒരു ഉദ്ഘാടനം. ജയൻ അത് സിനിമയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ അപരന്മാർ നഗരത്തിൽ സിനിമ ഒരു 93 ദിവസം ഓടിയ സമയമായപ്പോഴത്തേക്ക് എനിക്ക് പേയ്മെന്റ് വളരെ കുറവായിരുന്നു. ആദ്യം തന്നത് 15 രൂപ, 15,000. സാറേ അന്ന് ഞങ്ങൾക്കൊക്കെ 350 രൂപയാണ് നിങ്ങളെ കുറവെന്ന് പറയുന്ന സമയത്ത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഈ സൺറൂഫ് ഉള്ള കാറ് കാണുന്നതും കേറുന്നതും ഇദ്ദേഹത്തിന്റെ കാറിലാണ്. അങ്കമാലിയിലൊരു പരിപാടിക്ക് സിയറയോ കാറില് ഉത്സവപ്പറമ്പിൽ പരിപാടിക്ക് വന്നേക്കാ ഈ പുള്ളി വിത്ത് സൺറൂഫ് ഒക്കെ ആയിട്ട്. ഞാൻ ആ കാറൊക്കെ കയറി അത്ഭുതത്തോടെ, ഞാനൊരു മിമിക്രിക്കാരൻ ഒപ്പലാസ്ട്രയില് ഉത്സവപ്പറമ്പിൽ പരിപാടിക്ക് വരുന്നത് ആദ്യമായിട്ടാണ് ഈ രാജചേട്ടൻ കൊണ്ടുവരുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഉഷാദിന് രണ്ട് ഗുണമുണ്ട്. അതായത് പേയ്മെന്റ് കിട്ടും നോക്കിയേ, പിന്നെ സ്റ്റേജില് ആണുങ്ങൾക്ക് ആർക്കും സാരി കൊടുക്കാൻ അറിയില്ലല്ലോ. അപ്പൊ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന നായികമാരവും വിളിക്കും, നായികമാരല്ല ആങ്കേഴ്സ്, രഞ്ജിനി ഹരിദാസ് പിന്നെ ദേവിചന്ദ്രൻ, പിന്നെ സുബിയൊക്കെ സ്ഥിരമായിട്ട് തന്നെ പരിപാടി. എനിക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് സാരി ഉടുക്കുന്നവർക്ക് അറിയാം, ശരിക്കും വട്ടം ചുറ്റിയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് എത്ര ചെയ്താലും കറക്റ്റ് ആവത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊരു സന്തോഷമായിട്ട് ഞാൻ അങ്ങ് നിന്ന് കൊടുക്കും, അവര് സന്തോഷത്തോടെ അങ്ങ് ചുറ്റി അങ്ങ് വരിയും. അല്ല ഇപ്പൊ മനസ്സിലായില്ലേ സാരി കൊടുക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ള അറിയാലോ. ഇപ്പൊ തന്നെ പകുതി ഉരിഞ്ഞിരിക്കുകയാണ്, എപ്പോ വേണമെങ്കിലും വീഴാം. അങ്ങനെയൊക്കെ കിട്ടിയതാണ് ഈ ഒരു അനുഗ്രഹം. സത്യം പറഞ്ഞാൽ അവരെ പോലെ പോസിറ്റീവായിട്ട് ഇത് എടുത്തതും നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ, സാജുവിനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രോത്സാഹനം തന്നെ. ഞാൻ ഉഷാദിദി മാത്രമല്ല, ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയിൽ ഞാൻ നോക്കുമ്പം അന്ന് നമ്മുടെ കമല സുരയ്യയായിട്ടിരിക്കുന്നു സാജു ചേട്ടൻ. ആ നിങ്ങൾ രണ്ടുപേരും ഒരു വളരെ എത്ര രൂപമാറ്റങ്ങൾ ഈ ഫിഗർ എന്ന് പറയുന്ന ഒരു പരിപാടിയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന് ജനകീയമാക്കിയതിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. അത് മൈദ മറ്റേ തട്ടുകടയിൽ കുഴച്ചു വെച്ചിരിക്കുന്ന പോലെ മൈദ എടുത്തിട്ട് വേണമെങ്കിൽ ദോശ ഉണ്ടാക്കാൻ പറ്റും, കലക്കിയിട്ട് അതുപോലെ തന്നെ പൊറോട്ട അടിച്ചുണ്ടാക്കാൻ പറ്റും. സലീകുമാറേട്ടനെ അമീബ എന്ന് വിളിക്കുന്നത്, സാജുവിനെ നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ ഏതൊരു വേഷം നമ്മൾ ഉദ്ദേശിക്കുന്നു അതങ്ങോട്ട് മുഖത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ആവാനും. പക്ഷെ രാജക്ക് തരുന്ന പേര് ദശാവതാരമാണ്, 10 അവതാരങ്ങൾ ചെയ്യും ദശയുണ്ട്.